വാജ്പേയിയുടെ വിദേശ നയങ്ങൾ, വാജ്പേയിയുടെ വിദേശ നയങ്ങളെ കുറിച്ച് പറഞ്ഞു വന്നുകൊണ്ടാണ് ഞാൻ ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക ഇന്നത്തെ രാഷ്ട്രീയ നിലയെ കുറിച്ചെല്ലാം പറയുന്നത്, അവരുടെ വിദേശ നയങ്ങളെ കുറിച്ചെല്ലാം പറയുന്നത്. അപ്പോൾ ജർമ്മനിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ പറയും 10 പേരെ എടുത്തു കഴിക്കാൻ 6 പേരും ഹിറ്റ്ലറിൻ്റെ അനുഭാവികളാണ്. നാളെ ഈ നാസി പാർട്ടിയുടെ മേലുള്ള നിരോധനം നീക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു അധികാരത്തിൽ വരും, തീർച്ചയാണ്. മാത്രമല്ല ഒരു 10 കൊല്ലം കൊണ്ട് മറ്റൊരു ലോകമഹായുദ്ധം കൂടി ഉണ്ടാവാം, ഹിറ്റ്ലറെ പോലെ ഒരു നേതാവ് ഉയർന്നു വരാം നാളെ, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതാണ് നാസി ജർമ്മനിയുടെ കാലഘട്ടത്തിൽ ജർമ്മൻകാർ വിശ്വസിച്ചിരുന്നത് 1000 കൊല്ലത്തോളം നിലനിൽക്കുന്ന പറയുന്നത് റീഷ് എന്നാണ് അവർ പറയുന്നത്. റീഷ് ജർമ്മൻ സാമ്രാജ്യത്വം 1000 കൊല്ലത്തോളം നിലനിൽക്കും എന്ന് മാത്രമല്ല ജർമ്മനിയുടെ 1000 കൊല്ലത്തെ ചരിത്രത്തിന് ഇടയ്ക്കുണ്ടായ ഏറ്റവും വലിയ നേതാവ് ഹിറ്റ്ലർ ആണെന്നും അവർ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ദൈവികമായൊരു പരിവേഷമാണ് അവര് കൊടുത്തിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അദ്ദേഹം ജർമ്മനിയിൽ വളരെ കാലം ജീവിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു ഒരു നഴ്സ് ആയിട്ടുള്ള അവരുടെ സഹായത്തിനെല്ലാം വന്നിരുന്ന ഒരു സ്ത്രീ, ജർമ്മൻ സ്ത്രീയാണ്. അപ്പൊ അവരിന്നും വിചാരിച്ചേക്കണ ഹിറ്റ്ലറാണ് ഭരിക്കുന്നതെന്നാണ്, അവർക്ക് അത്രേ വരുള്ളൂ, ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളാണ്, അവരൊക്കെ ചിലരും വിചാരിച്ചേക്കുന്നത് ഹിറ്റ്ലർ അമാനുഷനാണ്, ജർമ്മനി തോൽക്കില്ല, ഹിറ്റ്ലർ മരിക്കില്ലെന്നാണ് വിചാരം. അദ്ദേഹം അമാനുഷനല്ലേ, അദ്ദേഹം എങ്ങനെ മരിക്കും? ജർമ്മൻ ജനത ഒരിക്കലും തോൽക്കില്ലെന്നാണ് അവർ വിശ്വസിച്ചത്. കാരണം ജർമ്മൻ ജനത ലോകത്തിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ജനങ്ങളാണ്, ആര്യന്മാരാണ്, അവർക്ക് മരണമില്ലെന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നതായിട്ടുള്ള ചിലരെല്ലാം അവിടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചതായിട്ടുള്ള വിശ്വാസം, ഇതെല്ലാം വളരെ സമർത്ഥമായ പ്രചരണ പരിപാടികളിൽ കൂടി നമുക്കും സാധിക്കാവുന്നതാണ്. ഗീവൽസിൻ്റെ പ്രചരണ പരിപാടികൾ, ഗീവൽസ് അതിസമർത്ഥമായ രീതിയിലാണ് ഈ നാസി ജർമ്മനിയുടെ അദ്ദേഹത്തിൻ്റെ പ്രചരണ വിഭാഗ മന്ത്രിയായിരുന്നു ഗീവൽസ്. ഗീവൽസ് വിശ്വസിപ്പിച്ചിരുന്ന ജർമ്മൻ ജനതയിലാണ് ലോകത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ജനതയാണ് ജർമ്മൻ ജനത. ലോകം ഭരിക്കാൻ അർഹരായിട്ടുള്ള ഒരു ജർമ്മൻകാരാണ്, ബുദ്ധിശക്തിയിൽ കഴിവിൽ ഈ ജർമ്മൻകാരെ വെല്ലാൻ ആരും ഇല്ലെന്നുള്ളതാണ് അവർ വിശ്വസിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ജൂതന്മാര് വളരെ ബുദ്ധിയുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് ഈ ഹിറ്റ്ലർക്കെല്ലാം ജൂതന്മാരുള്ള അസൂയ വളരാൻ കാരണം. അതാണ് ഇത്രയും കാലത്ത് നമ്മുടെ ഡോക്ടറേറ്റ് ഈ നമ്മുടെ നോബൽ പ്രൈസ് നേടിയവരുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വട്ടം കൂടിയവരാരാ? ജൂതന്മാരാണ്. അപ്പം ഇത്തരമുള്ളതായിട്ടുള്ള ഒരു ജനത, ഇവർ ജർമ്മനിയിൽ പണ്ട് കാലത്ത് ഒരുപാട് ജൂതന്മാരുണ്ടായിരുന്നു, അവിടുത്തെ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ വരാ കൈകാര്യം ചെയ്തിരുന്നു, പ്രത്യേകിച്ചും ബാങ്കുകൾ, അവിടുത്തെ വലിയ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ, വലിയ വ്യവസായ ശാലകൾ, ഏറ്റവും ധനാധിപതികളായിട്ടുള്ള ജൂതന്മാരായിരുന്നു. അപ്പോൾ ഹിറ്റ്ലർ സാധാരണ ജനങ്ങളെ അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ചത് എന്താ? ഈ ജൂതന്മാർ നമ്മളെ കൊള്ളയടിക്കുന്നു, ഇവർ നമ്മളെ ചൂഷണം ചെയ്യുന്നു, ഇവർ ഈ നാട്ടുകാരില്ല, ഇവരെന്തിനാണ് ഇവിടെ, അതുകൊണ്ട് ഇവരെ നോക്കി ഓടിക്കണം ഇവിടുന്ന്. അതുകൊണ്ടാണ് ജൂതന്മാർക്ക് എതിരായിട്ടുള്ളതായിട്ടുള്ള അക്രമങ്ങൾ വരുത്തുന്നത്. പിന്നീട് അദ്ദേഹം കരുതിയത് ഈ ലോകം മുഴുവൻ ജർമ്മനി കീഴടക്കണം, എന്നിട്ട് ലോകത്തിൻ്റെ തലസ്ഥാനം ഏതായിരിക്കണം? റോമ, ബെർലിൻ, ബെർലിൻ തലസ്ഥാനമായിരിക്കണം എന്നാണ് അദ്ദേഹം കരുതി. എന്നിട്ട് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വലിയ റെയിൽവേ ലൈൻ വേണം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാവന, ഭ്രാന്തമായിട്ടുള്ള ഭാവനകളായിരുന്നു ഹിറ്റ്ലറുടെ. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി, 1939 യുദ്ധം നടക്കുന്നതിന് മുമ്പ് തന്നെ ജർമ്മനി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു, ഏറ്റവും വെൽ ട്രെയിൻഡ് ആർമി ആയിരുന്നു ജർമ്മൻ ആർമി, മെക്കനൈസ്ഡ് ഡിവിഷൻ. ബ്ലിറ്റ്സ്ക്രീഗ് നടത്താനുള്ള, മിന്നലാക്രമണം നടത്താനുള്ളതായിട്ടുള്ള പരിപാടിയെല്ലാം അവർക്ക് കിട്ടിയത് അതല്ലേ. ഏറ്റവും വലിയ വിമാന സൈന്യം, ലുഫ്റ്റ്വാഫ്, അതുപോലെ ഏറ്റവും ശക്തമേറിയതായിട്ടുള്ള പടക്കപ്പലുകൾ, ബിസ്മാർക്ക്, ഗെസ്പി പോലെയുള്ളതായിട്ടുള്ള ഏറ്റവും അധികമായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ, ഏറ്റവും സ്പീഡോടുകൂടി മുന്നോട്ട് പോകുന്നതായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ, ഏറ്റവും വലിയ പീരങ്കികൾ. അതിലൊരു സിനിമയിൽ ഞാൻ കണ്ടു, പേര് ഞാൻ ഓർക്കുന്നില്ല, ബാറ്റിൽ ഓഫ്
നോർമൻഡി, നോർമൻഡി തീരത്ത് ഈ ജർമ്മൻകാരെ നേരിടാൻ വേണ്ടി ഫ്രാൻസിന്റെ നോർമൻഡിയിലേക്ക് സഖ്യകക്ഷികൾ പോകുന്നതാണ്. ആയിരക്കണക്കിന് പടക്കപ്പലുകളായി ഇവര് കടലിലെ ഒരു ഭാഗം പിന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജർമ്മൻകാരെ അവിടുന്ന് വെടിവെച്ചു തുടങ്ങി. പക്ഷെ ഇവര് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ജർമ്മൻ പീരങ്കികൾ, ജർമ്മൻ ബാറ്ററീസ് ഇത്ര ദൂരം എന്നും എത്തിക്കുക. പക്ഷെ ജർമ്മൻ പീരങ്കികളുടെ ശക്തി അപാരമായിരുന്നു. ഇതായിട്ട് 40 കിലോമീറ്റർ എല്ലാം ദൂരം പോയി പൊട്ടുന്നതായിട്ടുള്ള പീരങ്കികൾ ജർമ്മനിക്ക് ഉണ്ടായിരുന്നു എന്ന് ഇതിവര് മനസ്സിലാക്കി. അതിന് ഒരുപാട് നാശനഷ്ടങ്ങൾ ഇവർക്കുണ്ടായി. ആദ്യത്തെ അണുശക്തി പരീക്ഷണം നടത്തിയത് ജർമ്മനിയിലാണെന്നാണ് പലരും എന്നോട് അതിനെ കുറിച്ച് പറയുന്നത്. ശരിക്കും അണുബോംബിന്റെ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജർമ്മനിയാണ്. പക്ഷെ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാര് അത് കണ്ടുപിടിച്ചു എന്ന് ഹിറ്റ്ലറോട് പറഞ്ഞില്ല. കാരണം അത് ഏറ്റവും വേഗം പ്രയോഗിക്കാൻ അദ്ദേഹം ആവശ്യപ്പെടും. അതുകൊണ്ട് അത് അവരത് പറഞ്ഞില്ല എന്നുള്ളതാണ് പറഞ്ഞു. അത് മൂടി വച്ചു. ഇതാണ് നടന്നത്. അപ്പോ ഈ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാല് ജർമ്മനിയില് നാസി പാർട്ടിയുടെ മേലുള്ള നിരോധനം ഏർപ്പെടുത്തിയ ഈ ചെറിയ ഗ്രൂപ്പുകളെല്ലാം ഒന്നായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ അധികാരത്തിൽ വരും. ഹിറ്റ്ലർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് 1929 അന്നത്തെ ജർമ്മൻ പ്രസിഡന്റായിരുന്ന വോൺ ഹിൻഡൻബർഗ്, ഫീൽഡ് മാർഷൽ വോൺ ഹിൻഡൻബർഗ് അദ്ദേഹം പ്രസിഡന്റായിരുന്ന വീമാർ റിപ്പബ്ലിക്കുന്നവരായിട്ടുള്ള ഒരു റിപ്പബ്ലിക്കായിരുന്നു ജർമ്മനിയിലെ വഹിച്ചിരുന്നത്. ജർമ്മനി അന്ന് യുദ്ധത്തിന് തോറ്റ് ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ തകർന്ന അവസ്ഥയിലായിരുന്നു ജർമ്മനിയുടെ. ഈ വോൺ ഹിൻഡൻബർഗ് വീമാർ റിപ്പബ്ലിക് എന്ന് പറയുന്നത് അന്നത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി അവർ നയിച്ചിരുന്ന ഒരു ഗവൺമെൻറ്റാണ്. പക്ഷെ അവർക്ക് അവിടുത്തെ തൊഴിലില്ലായ്മയും ഈ വിലക്കയറ്റം ഒന്നും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഈ വോൺ ഹിൻഡൻബർഗ് 1929 നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് നാസി പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുള്ള പാർട്ടിയായിട്ട് മാറി. ഹിറ്റ്ലറെ അദ്ദേഹം ചാൻസലർ ആവാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങനെ ഹിറ്റ്ലർ ചാൻസലറായി. ഹിൻഡൻബർഗ് ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് മരിച്ചു. മരിച്ചതിന് ശേഷം പിന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ ഹിറ്റ്ലർ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വന്നു. അങ്ങനെ അദ്ദേഹം ആ പ്രസിഡന്റിൻ്റെ പദവും പ്രധാനമന്ത്രിയുടെ പദവും ഇത് രണ്ടും കൂടി ഏറ്റെടുത്തിട്ട് ഫ്യൂറർ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. ഈ രണ്ടധികാരവും ഹിറ്റ്ലർ സ്വന്തം നിലയിൽ നിലനിർത്തി. അദ്ദേഹം ഫ്യൂറർ, മഹാനായ നേതാവ് എന്നുള്ള നേതാവ്, ഹെർ ഫ്യൂറർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അതേസമയം തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി ആയിട്ടുള്ള റീഷ് മാർഷൽ ഹെർമൻ ഗോറിങ് ഹിറ്റ്ലറെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ അക്രമാസക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹെർമൻ ഗോറിങ്. അന്നത്തെ ആ ജർമ്മനിയിലത്തെ സാഹചര്യം, ആ സാഹചര്യങ്ങളെ വേണ്ട വിധം മുതലെടുത്ത് ആണ് ഹിറ്റ്ലർ അധികാരത്തിന് പത്രം. 1933 ജർമ്മനിയുടെ സർവാധികാരിയായിട്ട് നേതൃത്വം ഏറ്റെടുത്തതായിട്ടുള്ള ഹിറ്റ്ലർ ഭരണത്തിൽ പരിപൂർണമായ മാറ്റം വരുത്തി. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പ്രബല കക്ഷിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായിട്ടും അദ്ദേഹം നശിപ്പിച്ചു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പൂർണ്ണമായിട്ടും അദ്ദേഹം തകർത്തു. ഇതോടുകൂടി ഒപ്പോസിഷൻ ഇല്ലാതെ ഉണ്ടായി. അങ്ങനെ അവിടെ ഏകാധിപത്യ ഭരണം പുനഃസ്ഥാപിക്കപ്പെട്ടു. ജർമ്മനിയിലെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അദ്ദേഹം നിരോധിച്ചു. അതിൻ്റെ നേതാക്കന്മാരെല്ലാം ഒന്നുകിൽ കൊല്ലപ്പെടുകയോ അവരെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയോ ചെയ്തു. 1933 ഹിറ്റ്ലർ അധികാരത്തിലെത്തി. അന്നത്തെ കാലത്ത് ജർമ്മനി ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ തകർന്ന രാഷ്ട്രമായിരുന്നു. സാമ്പത്തികമായിട്ട് അവരെ ഏറ്റവും കൂടുതൽ തകർന്നു. സാമൂഹ്യ വ്യവസ്ഥത അനിശ്ചിതത്വത്തിൻ്റെ നിലയിലേക്ക് ആയിരുന്നു. വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിരുന്നു. സാധാരണ ജനങ്ങൾ ജീവിക്കുവാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ട ഒരു നാളുകളായിരുന്നു. എന്നാൽ 1933 അധികാരത്തിൽ ഏറ്റെടുത്ത ഹിറ്റ്ലർ 1939 കാലത്തിൽ ജർമ്മനി ലോകത്തിലെ ഏറ്റവും ധനികമായ രാഷ്ട്രങ്ങളിലൊന്നായിട്ട് മാറി. ഏറ്റവും വലിയ വ്യാവസായിക രാഷ്ട്രമായി ജർമ്മനി. ഏറ്റവും വലിയ സൈനിക ശക്തിയായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ജർമ്മനിയിൽ വരുത്തി. ഒരു ഇന്ദ്രജാലം പോലെയാണ് വാസ്തവത്തിൽ ജർമ്മൻ ജനതയ്ക്ക് ഇതെല്ലാം അനുഭവപ്പെട്ടത്. അതുകൊണ്ടാണ് അവർ കരുതിയത് അദ്ദേഹം ദൈവത്തിൻ്റെ ഒരു പുനരവതാരമാണെന്നെല്ലാം പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കാനായി അദ്ദേഹത്തിന് സാധിച്ചതും ഇതാണ്. സാധാരണ ജർമ്മൻകാരെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും നല്ലൊരു ജീവിതമാണ് അവർക്ക് അവിടെ പ്രദാനം ചെയ്യുവാനായിട്ട് കഴിഞ്ഞത്. ഇത് അവർ വളരെ തൃപ്തിയായി. പക്ഷെ അദ്ദേഹം മറ്റുള്ള ജനവിഭാഗങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അവഗണിച്ചു, അവരെ എല്ലാം വെറുത്തു, അവരെ എല്ലാം ശത്രുക്കളാക്കി കണക്കാക്കി. ജർമ്മൻ ജനതയെ മാത്രമേ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പ്യുവർ ആര്യനിസം, അതാണ് ജർമ്മൻ ജനത എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ഏതായാലും ജർമ്മനിയിൽ 1933 അധികാരത്തിൽ വന്ന ശേഷം 1939 ആറു കൊല്ലം കൊണ്ട് ജർമ്മനി ലോകത്തിലത്തെ ഏറ്റവും വലിയ രാഷ്ട്രമായിട്ട് മാറി എന്നുള്ളതൊരു പരമാർത്ഥം തന്നെയാണ്. ഇതിനെക്കുറിച്ചെല്ലാം പറയുമ്പോൾ പലരും പറയും അത് പാശ്ചാത്യ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും പ്രത്യേകിച്ചും അമേരിക്കയും സോവിയറ്റ് യൂണിയനെതിരായിട്ട് ഹിറ്റ്ലർക്ക് വേണ്ടതായിട്ടുള്ള സഹായങ്ങൾ കൊടുത്ത് ഹിറ്റ്ലറെ ഉയർത്തി എന്നുള്ളതായിട്ടുള്ള ഒരു ആരോപണമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യാൻ വഴിയുണ്ടല്ലോ. കാരണം സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരായിട്ടുള്ള മറ്റൊരു ശക്തിയായിരുന്നു ലോകത്തിലെന്ന്. അവർ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റാലിൻ്റെ കാലത്ത്. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇവരെല്ലാം സഹകരിച്ചിരുന്നുവെങ്കിലും ലോകമഹായുദ്ധം കഴിഞ്ഞതോടുകൂടി തന്നെ ഇവരെല്ലാം പരസ്പരം ശത്രുചേരിയിലായി. ആധി അമേരിക്കയ്ക്കുണ്ടായിരുന്നു. അമേരിക്ക തങ്ങളെ ആക്രമിക്കുവാന്നുള്ളതായിട്ടുള്ള ഭീതി സോവിയറ്റ് യൂണിയനും ഉണ്ടായിരുന്നു. ഈ ഒരവസ്ഥ ഇവർ തമ്മിലുണ്ടെന്നുള്ളത് ഹിറ്റ്ലർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് അതിനെ കഴിയുന്നതും മുതലെടുക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് അദ്ദേഹം ആവിഷ്കരിച്ചത്. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ, പാശ്ചാത്യ മുതലാളിത്ത രാഷ്ട്രങ്ങൾ സോവിയറ്റ് യൂണിയനെതിരായിട്ട് ജർമ്മനിയെ ആയുധമണിയിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആരോപണം നിലനിൽക്കും. പക്ഷെ അതേസമയം തന്നെ ഈ ആരോപണം നിലനിൽക്കുമ്പോഴും ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ ചില രഹസ്യ ഉടമ്പടികളെല്ലാം ഉണ്ടാക്കി. സോവിയറ്റ് യൂണിയനും നാസി ജർമ്മനിയും തമ്മിൽ ഉറ്റ സൗഹാർദ്ദ ബന്ധം സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളത് അതാണ് ഏറ്റവും വിചിത്രമായൊരു സംഭവം. 1929 മുതൽ തന്നെ നാസി പാർട്ടിയും സോവിയറ്റ് യൂണിയനിലെ ബോൾഷെവിക് പാർട്ടിയും കൂടി പരസ്പരം ഏകോദര സഹോദരന്മാരെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇതുപോലെ തന്നെ റഷ്യയിലത്തെ വിദേശകാര്യമന്ത്രിയായിരുന്ന മൊളോട്ടോവ് അദ്ദേഹം ജർമ്മനി സന്ദർശിച്ചു. ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന വോൺ റിബൻട്രോപ്പ്, ജാക്കിം വോൺ റിബൻട്രോപ്പ്, അദ്ദേഹം സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു. ഇതുപോലെ തന്നെ റഷ്യൻ ചാര സംഘടനയുടെ തലവൻ ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം ജർമ്മനിയിൽ പോകും. ജർമ്മനിയുടെ ചാരസംഘടനയായിട്ടുള്ള തലവനായിട്ടുള്ള എറിക് ഹിംല നടത്തിയിരുന്നതായിട്ടുള്ള പരിപാടികൾ ഈ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തുക്കൾ ലോകത്തുള്ളതായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നിന്നും ഉള്ളതായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം ജർമ്മനിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ അന്ന് ചെയ്തിരുന്നു. ജർമ്മനിയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള അതിർത്തി ഏതാണ്ട് 1000 കിലോമീറ്റർ വിസ്തീർണമുള്ള അതിർത്തിയിൽ കൂടി ദിവസവും അനേകം ട്രെയിനുകൾ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഈ അസംസ്കൃത വസ്തുക്കളുമായി ജർമ്മനിയിലേക്ക് പോയിരുന്നു. ഇതെല്ലാം യുദ്ധസാമഗ്രികൾ നിർമ്മിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു എന്നതാണ് വസ്തുത. ഈ ജർമ്മനി ഇതേ കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയനിൽ അവർക്കൊരു കണ്ണുണ്ടായിരുന്നു. കാരണം സോവിയറ്റ് യൂണിയൻ ലോകത്തിലെ ഏറ്റവും വിശാലമായ ഒരു രാജ്യമായിരുന്നു. അവിടെ ആൾപ്പാർപ്പില്ലാതെ ഉണ്ടായ അനേകം സ്ഥലങ്ങൾ, ജനസംഖ്യ വെറും 16 കോടിയായിരുന്നു യുദ്ധം നടക്കുന്നതിനും.